വെള്ളം കച്ചവടം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കാനല്ല. പുണ്യനബി പറഞ്ഞത് ശുദ്ധജലം ഭൂമിയുടെ മുഴുവൻ ജീവജാലങ്ങളുടെയും അവകാശമാണ്, അതുകൊണ്ട് വെള്ളം ദാനം ചെയ്യണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇടപെടലാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇടപെടലാണ്. വെള്ളം കച്ചവടം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുന്നതിന് പകരം വെള്ളം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പുണ്യനബിയുടെ സന്നിധിയിൽ വന്നല്ലോ, സന്നിധിയിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീദ്, ഇമാം തബറാനി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മഹാനായ റസൂലുള്ളാഹിന്റെ അടുത്ത് അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുൽ, ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു എന്നിട്ടോ, ഫഖാല റസൂലുള്ളാഹിനോട് ചോദിച്ചോ, മാ അമലുൻ ഇൻ അമിൽതു ബിഹി ദഖൽതുൽ ജന്ന, നബിയെ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റാവുന്ന ഒരു അമൽ പറഞ്ഞു തരാമോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ച സഹാബിയോട് ചോദിച്ചു, അന്ത ബി ബലദിൻ യുജ്ലബു ബിഹിൽ മാഊ, വെള്ളത്തിന് വളരെ പ്രയാസപ്പെടുന്ന ഒരു നാട്ടിലാണോ നിങ്ങളുള്ളത്? വെള്ളത്തിന് വേണ്ടി വളരെ പ്രയാസപ്പെടുന്ന നാട്ടിലാണോ നിങ്ങളുള്ളത്? പുണ്യ നബി പറഞ്ഞു, പുണ്യ നബിയോട് ആ സഹാബി പറയാണ്, ഖാലന, അതേ നബിയെ, ഖാല അല്ലാഹുവിന്റെ ഹബീബപ്പ ആ സഹാബിയോട് പറയാൻ, ഫസ്തരി ബിഹ سقاء جديدا ثم اسق فيها حتى تخرقها فإنك لن تخرقها حتى تبلغ بها أمل الجنة. റസൂലുള്ള പറയാണ്, നീ ഒരു പുതിയ പാത്രം വാങ്ങ്, എന്നിട്ട് ആ നാട്ടിൽ വെള്ളത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വെള്ളം കോരിക്കൊടുക്ക്, എന്നാൽ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. വെള്ളം ദാനം ചെയ്യാൻ മാത്രമല്ല, പുണ്യനബി പറഞ്ഞല്ലോ, വെള്ളം ദാനം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമായ വേറെ സദഖയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. പുണ്യനബി വീണ്ടും പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് നോക്കങ്ങൾ, മരിച്ചാ പോലും മരിച്ച മയ്യത്തിന് ഗുണം കിട്ടാൻ ദാനം ചെയ്യാൻ പറയുമ്പോ റസൂലുള്ള സെലക്ട് ചെയ്തെന്നറിയോ? വെള്ളം ദാനം ചെയ്തോളൂ, വെള്ളം ദാനം ചെയ്തോളൂ, വെള്ളം ദാനം ചെയ്തോളൂ. റസൂലുള്ളാഹിന്റെ അടുത്തൊരു സഹാബി വന്നല്ലോ, റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, ഇന്ന ഉമ്മി തുഫിയത്ത്, എന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, വലം തൂസി, ഒരു വസിയത്തും ചെയ്തിട്ടില്ല, ഞാൻ എന്റെ ഉമ്മയുടെ പേരിൽ വല്ലതും സദഖ ചെയ്താൽ അതിന്റെ കൂലിന്റെ ഉമ്മക്ക് കിട്ടുമെന്ന് ചോദിച്ചു. റസൂല പറഞ്ഞു, നമ്മതേ കിട്ടുമെന്ന് മാത്രമല്ല, വലൈക ബിൽമാ, നിങ്ങൾ സദഖ ചെയ്യാൻ വെള്ളം തെരഞ്ഞെടുത്തോളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ സാന്ദർഭികമായി ഇങ്ങനെ വിചാരിച്ചു പോവാം, അപ്പൊ എന്നെ മരിച്ച വാപ്പാന്റെ ഇമ്മാന്റെ ചങ്ങായിമാരും സുഹൃത്തുക്കൾക്ക് വരുമ്പോൾ കുറെ ഇറക്ക് വെള്ളം കൊടുക്കാൻ തന്നെ ഇത്ര വലിയ പുണ്യാണ്, ഇത്ര വലിയ പുണ്യാണ്, അവൻ വേണ്ടാന്ന് പറയാം, ഇത്ര വലിയ നന്മയാണ് ഇതിലൂടെ മുടങ്ങിപ്പോകുന്നത്. അള്ളാഹു ബോധം നൽകട്ടെ, പറയൂ, അല്ലാഹു ബോധം നൽകുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ചിന്തിച്ചു, വെള്ള ദാനം ചെയ്യുന്നതിന് ഇത്ര വലിയ പ്രതിഫല. അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരിക്കൊരു ആള് വന്നിട്ട് പറഞ്ഞു, എന്റെ കാലിനൊരു മുറിവുണ്ട്, ഞാൻ എത്ര ചികിത്സിച്ചിട്ടും സുഖപ്പെടുന്നില്ല, എത്ര ചികിത്സിച്ചിട്ടും സുഖപ്പെടുന്നില്ല, കാലിനൊരു മുറിവുണ്ട്, ഞാൻ പ്രഗത്ഭരായ ഡോക്ടർമാരെ മുഴുവൻ ഞാൻ സമീപിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണം? മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാ, നീ ഇദ്ഹബ്, നീ പോവുക, ഫംദുർ മൗളിഅൻ യഹ്താജു നാസ് ഫീഹി മാഅ, ആളുകൾക്ക് വെള്ളമുള്ള ഒരു സ്ഥലം പോയി നീ തെരഞ്ഞു നോക്ക്, ആളുകൾക്ക് വെള്ളം ആവശ്യമുള്ള സ്ഥലം, എന്നിട്ടോ, ഫഹ്ഫിർ ഹുനാ കബീറ, അവിടെ നീ ഒരു കിണർ കുഴിച്ചു കൊടുത്തേക്കെന്ന് മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു. ശുദ്ധജലത്തിന് അത്ര വലിയ പ്രാധാന്യം കൊടുത്ത പുണ്യനബി, റസൂലുള്ളാഹിന്റെ ഇടപെടലാണ്. വെള്ളം വിൽപ്പന നടത്താനല്ല, ദാനം ചെയ്യാൻ. ശുദ്ധജലത്തിന്റെ പരിഹാരം കുറവെങ്ങനെ പരിഹരിക്കാൻ കഴിയും? റസൂലുള്ളാഹിന്റെ ഇടപെടലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.